നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നവംബർ 5 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. തുലാമഴയായതിനാൽ വൈകുന്നേരങ്ങളിൽ ശക്തമായ ഇടിമിന്നലും മഴയുമാണ് അനുഭവപ്പെടുക. ഏറ്റവും ഒടുവിലെത്തിയ കാലാവസ്ഥാ റിപ്പോർട്ടിൽ അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ മഴ സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പെരിങ്ങൽകുത്ത്, അങ്കമാലി, മലയാറ്റൂർ, കുട്ടമ്പുഴ, ആലുവ, കോതമംഗലം, പള്ളിക്കര, മൂവാറ്റുപുഴ, പിറവം, ഉഴവൂർ, എടമലക്കുടി, മുട്ടം, ഏറ്റുമാനൂർ, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, കറുകച്ചാൽ, മട്ടന്നൂർക്കര, റാന്നി, തിരുവല്ല, ലാഹ, പമ്പ, പീരമേട്, പത്തനംതിട്ട, അടൂർ, ശബരിമല, മാവേലിക്കര എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴ സാധ്യതയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിതുര, നെയ്യാറ്റിങ്കര, നെടുമങ്ങാട്, പൊന്മുടി, കിളിമാനൂർ, കോവിലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും പരിസരങ്ങളും ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, മാവേലിക്കര, കായംകുളം, മലപ്പുറം ജില്ലയിലെ തുവ്വൂർ, വണ്ടൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മുതൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വരെ തീരദേശം എന്നിവിടങ്ങളിൽ മിതമായ മഴയ്ക്കാണ് സാധ്യത. അറബിക്കടലിലും മഴ ലഭിക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 6ാം തീയതി തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ മധ്യ വടക്കൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 7ാം തീയതി തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ വടക്കൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം, വടക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇതിനിടെ വീടിന്റെ ടെറസിൽ തുണി വിരിക്കാൻ കയറിയ യുവതിക്ക് മിന്നലേറ്റു. അവണാക്കുഴി, ഊറ്റുകുഴി, സുജാത ഭവനിൽ ശശിധരന്റെ മകൾ ഐശ്വര്യ ശശിധരനാണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. തുണി വിരിക്കാൻ കയറിയപ്പോഴാണ് മിന്നലേറ്റത്. കഴുത്തിനും മറ്റു ശരീരഭാഗത്തും പൊള്ളലേറ്റു. ഇതിനിടയിൽ യുവതിക്ക് ഹൃദയസ്തംഭനമുണ്ടായതായും പോലീസ് പറയുന്നു. ഉടൻ തന്നെ നെയ്യാറ്റിങ്കര നിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിച്ച യുവതിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. ശ്രദ്ധിക്കുക, മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുകയും ചെയ്യുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.